നമസ്കാരം. ഇപ്പോൾ അന്വേഷണ ഏജൻസികളെല്ലാം കേരളത്തിലാണ്. കഴിഞ്ഞ ദിവസവും ഒരു ട്രോൾ പറഞ്ഞു, ആ ട്രോളിനെ ആവർത്തിക്കുന്നില്ല, കേരളം ഇതിന്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റണം എന്ന ഒരു അഭിപ്രായം പൊതുവെയുണ്ട് എന്ന തരത്തിൽ ഒരു ട്രോൾ കണ്ടു. ഏതാണ്ട് 10 ഏജൻസികളാണ്, അതിൽ ചിലത് കേരളത്തിലെ ഏജൻസികൾ തന്നെയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേന്ദ്ര ഏജൻസികൾ, വിവിധ ഏജൻസികൾ ഇതാ വന്ന് ഇവിടെ ഇങ്ങനെ അന്വേഷണം നടത്തുകയാണ്. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായുള്ള ആളുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ്. അല്ലാതെ ഇവിടെ മറ്റ് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തിയതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തതിനോ ഒന്നും ആൾക്കാരെ പിടിക്കാൻ വന്നതല്ല. NIA മുൻ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ആദ്യം NIA വരുന്നത്. കസ്റ്റംസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെ പുരോഗമിച്ച് ഏതാണ്ട് എല്ലാ ഏജൻസികളും ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിലെ മറ്റു കാര്യങ്ങളും ഇതുപോലെയുള്ള അനധികൃത ഇടപാടുകളും കമ്മീഷൻ ഇടപാടുകളും അതുപോലെ എല്ലാം അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അഭിമാനിക്കാം, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ. വളരെ കുറച്ച് കാലമേ ഉള്ളൂ ഇനി സർക്കാരിന്, 6-7 മാസമല്ലേ ഉള്ളൂ, എന്നിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നതും ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന സഖാക്കളുടെ അവസ്ഥയും ഒക്കെ ഓർത്ത് നമുക്ക് സഹതാപമാണ് തോന്നുന്നത്. ഏതൊക്കെ ഏജൻസികൾ വന്നുപോയി അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. എങ്കിലും ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട ചില ട്രോളുകളും ഒക്കെ കണ്ടപ്പോൾ അതൊന്നുകൂടിയൊന്ന് പറയണമെന്ന് തോന്നി. കസ്റ്റംസ്, NIA, അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ IB, നക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ, പിന്നെ CBI, പിന്നെ കേരള പോലീസ്, കേരള വിജിലൻസ്, അങ്ങനെ നിരവധി അനവധി ഏജൻസികളാണ് ഇവിടെ വന്നിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10 ഏജൻസികളാണ്. നാണക്കേടിന്റെ റെക്കോർഡ് വിജയന്റെയും സംഘത്തിന്റെയും തട്ടിപ്പന്വേഷിക്കാൻ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രോളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വിഷമത്തോടു കൂടി മാത്രമേ ഇത്രപ്പോൾ ട്രോളാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടവും ദുഃഖവും ഒക്കെയാണ് തോന്നുന്നത്. എന്തൊക്കെയായാലും ഈ അന്വേഷണമൊക്കെ മാറി, അന്വേഷണമൊക്കെ മാറ്റി നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ ഒരു അന്വേഷണം തുടരുകയാണ് എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ചും NIA, കസ്റ്റംസ്, സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ വളരെ ശക്തമായ അന്വേഷണം തുടരുകയാണ്. അതെ, എന്തൊക്കെ ഇതിനകത്ത് മുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഈ അന്വേഷണം വന്നു, അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോയിട്ടുമുണ്ട്. പ്രളയ ഫണ്ട് എവിടെ? പ്രളയ ഫണ്ട് അഴിമതി CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തട്ടിക്കൊണ്ടുപോയി. സ്വപ്ന സുരേഷിനും ഇതിനകത്ത് കമ്മീഷൻ കിട്ടിയെന്നാണ് പറയുന്നത്, വിദേശത്തു നിന്നുള്ള ഏതോ ഒരു ഫണ്ടിന്റെ ബേസിൽ. അപ്പോൾ പ്രളയ ഫണ്ട് തട്ടിപ്പ് സ്വാഹ, അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ പറയുന്ന കേൾക്കുന്നില്ല. ഹെലികോപ്റ്റർ അഴിമതി, ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസം വെറുതെ കിടക്കുകയാണ്, വെറുതെ വാടക കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ വിഷയവും ഏതാണ്ട് ഒരു പരിവുമായി. ബന്ധു നിയമനം, നമ്മുടെ KT ജലീലിന്റെ ബന്ധു നിയമനം, അത് ഇപ്പോൾ ചർച്ചയാകുന്ന പോലുമില്ല. പിന്നെ KT ജലീൽ വിഷയം വന്നപ്പോൾ അതൊന്ന് എടുത്തുവെച്ച് മാധ്യമങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തതാണ്. സർവകലാശാല ഭൂമി ഇടപാട്, അതുപോലെ സ്പ്രിംഗ്ലർ ഡാറ്റ ഇടപാട്, പമ്പയിലെ മണൽവാരി ശബരിമല പമ്പയിലെ മണൽ കടത്ത്, അത് കണ്ണൂരുള്ള ഒരു ഏജൻസിയാണ് അത് കടത്തിക്കൊണ്ടു പോകുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. KSRTC ബസ് വാങ്ങലിൽ വൻ അടിമതിയാണ് നടന്നത് എന്ന വാർത്തയുണ്ടായിരുന്നു. ഡിജിറ്റൽ ഒപ്പ്, മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ആപ്പിളിന്റെ ടാബിലൂടെ ഒപ്പിട്ട വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എവിടെ നോക്കിയാലും എല്ലാത്തിലും ഒന്ന് ഒരു നിഴൽ പോലെ നിൽപ്പുണ്ട്. തീപിടുത്തം വിട്ടു, ഫയലുകൾ കത്തിയ വിഷയം വിട്ടു, അതുപോലെ സ്വർണ്ണക്കടത്ത് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നു. ഖുറാൻ വിട്ടു, ഈത്തപ്പഴം വിട്ടു, ഇനി നമുക്ക് ലൈഫിൽ തൂങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രോളാണിത്. അല്ല, ഇത് വിട്ടതെല്ലാം അതേപടി നിൽപ്പുണ്ട്. പിന്നെ ലൈഫ് തൂങ്ങുകയാണെങ്കിൽ അതിനോട് അനുബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും എന്നുള്ള കാര്യം ഈ ട്രോള് ഉണ്ടാക്കിയ വ്യക്തിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ഇനി FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് അമേരിക്കയിലെ പ്രമുഖമായ അന്വേഷണ ഏജൻസി, ഒപ്പം സ്കോട്ട്ലൻഡ് യാർഡ്, വലിയ പോലീസ് ട്രെയിനിങ് സെന്റർ കൂടിയാണ് സ്കോട്ട്ലൻഡ് യാർഡ്, പിന്നെ ഇസ്രായേലിലെ മുസാദ് എന്ന് പറയുന്ന ഏജൻസി, ഇന്റർപോൾ, ഇത്തരം ഏജൻസികൾ കൂടി ഇവിടെ വരാനുള്ളൂ. ബാക്കി ഒരുമാതിരിപ്പെട്ട CBI ഒക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഏജൻസിയായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. അങ്ങനെ വിവിധ ഏജൻസികളൊക്കെ വന്ന് ഇവിടെ നിൽക്കുകയാണ്, തങ്ങുകയാണ്. ഇനിയും എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആയിക്കോട്ടെ, എന്തായാലും കുറച്ച് കാലം കൂടിയുള്ളൂ ഭരണം, ഇനിയെങ്കിലും മനസമാധാനത്തോടെ ഭരിച്ച് ഇറങ്ങിപ്പോകാൻ ഇവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.